ഏഴാമത പെങ്ങൾ പറയുന്നു ആയിഷ റളിയല്ലാഹു അൻഹയോട്, എന്റെ ജീവിതത്തില് ഞാൻ കാരണമായിട്ട് കുടുംബക്കാര് വിട്ടുപോയിട്ടില്ല, ഞാൻ എന്റെ കുടുംബത്തിൽ പിണങ്ങിയിരിക്കുന്ന ഒരാളുമില്ല, ഞാൻ എന്റെ കുടുംബത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും ബന്ധം ചേർക്കുന്നവളാണ് ആയിഷ. ഇതുവരെ പറഞ്ഞതൊക്കെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെങ്കിലും ഇത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പ്രയാസമാണ്. കാരണം ഇത് ഇച്ചിരി അഭിമാനം പോകും, കുടുംബത്തിന്റെ പേരും പെരുമയും പോകും. ഇന്നലെ വരെ നീ കാത്തു സൂക്ഷിച്ച അഹങ്കാരം തകരും, നിന്റെ അന്തസ്സൊക്കെ ചിലപ്പോൾ പോകും. ഇതുവരെ മിണ്ടാത്തവരോട് അങ്ങോട്ട് പോയി അസ്സലാമു അലൈക്കും പറയുമ്പോൾ നിനക്കതൊരു നാണക്കേടല്ലേ? ആ നാണക്കേട് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകും. അത് ഈമാനിന് വേണ്ടി സഹിക്കാൻ നീ തയ്യാറാകണം. അതിന് തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തിരുന്ന് കിട്ടുന്ന റഹ്മത്തിന് കണക്കില്ല. എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ? നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട് മരിച്ചു പോകേണ്ടവരല്ലേ? എന്തിനാണ് ഈ ഭാഷയിൽ ഈ തർക്കവും? എത്ര കുടുംബം നിങ്ങൾ കാരണമായി. ഒരു കാര്യം ഞാൻ പറയാണ്, ഉമ്മയുടെ പൊരുത്തമുള്ള മക്കൾക്ക് ആയുസ് കുറവാണ്. അതുകൊണ്ട് ഭാര്യയായ നിങ്ങൾ ഭർത്താവിനെ കൊണ്ട് ഭർത്താവിന്റെ ഉമ്മയുമായി പിണങ്ങി അകന്ന് താമസിപ്പിക്കാനുള്ള ഒരു ഹിക്കുമത്ത് നിങ്ങൾ പ്രയോഗിച്ചാൽ നിങ്ങളുടെ ഭർത്താവിന്റെ മയ്യത്തിന്റെ മുമ്പേ വിധവയായി കരയേണ്ട ഒരു അവസ്ഥ ദുനിയാവിൽ വെച്ച് അള്ളാഹു നിനക്ക് തരും. ചെറിയ പ്രായത്തിൽ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതൊരു വലിയ അപകട സൂചനയായി മനസ്സിൽ വെച്ചു. പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ കരുതും എന്താണ്? ഭർത്താവ് എനിക്കുള്ളതാണ്, ഇത്രയും കാലം ഉമ്മയെ നോക്കിയില്ലേ നിങ്ങൾ, അതുകൊണ്ട് ഇനി എന്നെ നോക്കി. ഉമ്മയുടെ ചുമയും വാപ്പാടെ കുരയൊക്കെ ആയിട്ട് എനിക്ക് നിങ്ങളെ നല്ലപോലെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് വീട് വെച്ച് മാറാം. ഓക്കെ, മാറാം, മാറി താമസിക്കാം. പക്ഷെ അവിടെ ഉപ്പയെയും ഉമ്മയെയും അവഗണിക്കുന്നൊരു ജീവിതമാകരുത് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. നിന്റെ ഭർത്താവിനെ കൊണ്ട് ഭർത്താവിന്റെ ഉമ്മയോട് പിണക്കമുണ്ടാക്കിയാൽ നിന്റെ ഭർത്താവിന്റെ ആയുസ് നഷ്ടപ്പെടും, അതിൽ ദുഃഖിക്കേണ്ടി വരുന്നത് നീയായിരിക്കും. അതുകൊണ്ട് ഒന്നും അങ്ങനെയുള്ള പിണക്കങ്ങളും പ്രശ്നങ്ങളും ഒന്നും നമുക്ക് വേണ്ട. ഇന്നർ റഹ്മത്തല തൻസിലു വലാ ഖൗമിൻ വഫീഹിം ഖാത്തിഉ റഹിമിൻ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, കുടുംബബന്ധം മുറിക്കുന്നവരുടെ ഭാഗത്തേക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല. കുടുംബബന്ധം മുറിച്ചു കളയുന്നവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാവൂല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാന്റെ മനോഹരമായ ഒരു ചരിത്രമുണ്ട്. അസ്മാ റളിയല്ലാഹു തആലാന പറയുന്ന ചരിത്രമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമാകുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയായ അബൂ ഖുഹാഫ മുസ്ലിമായിരുന്നില്ല, ഹിജ്റബുവാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനത്തേക്ക് ഹിജ്റ പോകുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പോവാണ്. ഒന്നും ഇവിടെ കുടുംബത്തിൽ ബാക്കി വെച്ചിട്ടില്ല, കുടുംബത്തിൽ ആഹാരം കഴിക്കാൻ പോലും ഒരു നാണയത്തൊട്ട് ബാക്കിയില്ല. അബൂ ഖുഹാഫ എന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ അസ്മാ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, പെണ്ണേ നിന്റെ വാപ്പ എന്ത് പ്രത്യയശാസ്ത്രമാ വിശ്വസിക്കുന്നത്, നിന്റെ വാപ്പ എന്ത് ദീനാണ് ഇവിടെ നടത്തുന്നത്, നീയും ഞാനും ഈ വീട്ടിലുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ബാക്കി വെച്ചിട്ടാണോ ഈ മദീനത്തേക്ക് പോയിരിക്കുന്നത്, അതെന്ത് ദീൻ നടത്തിപ്പാണെന്ന് ചോദിക്കുമ്പോ അസ്മാ റളിയല്ലാഹു അൻഹ മനസ്സുകൊണ്ട് ചിന്തിച്ചു, റബ്ബേ വാപ്പയും മോനും തമ്മിൽ പിണങ്ങി പോകുമല്ലോ, വാപ്പയും മോനും തമ്മിൽ വഴക്കിടാൻ സാധ്യതയുണ്ടല്ലോ, വാപ്പയും മോനും എന്ന കുടുംബ ബന്ധത്തിന് തകരാറ് വന്നു പോകുമല്ലോ. അതുകൊണ്ട് കാഴ്ച കുറവുള്ള അബൂ ഖുഹാഫയുടെ കൈപിടിച്ചിട്ട് കുഞ്ഞു കല്ലുകൾ എടുത്ത് അസ്മാ റളിയല്ലാഹു അൻഹ ചെറിയ ഒരു സഞ്ചി കെട്ടി ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അന്ന് പൈസ ചില്ലറ തുട്ടുകൾ സൂക്ഷിക്കുന്നത് വീടിന്റെ ചുമരിന്റെ ഹോളുകളിലാണ്. അസ്മാ റളിയല്ലാഹു തആലാന്റെ വീടിന്റെ ഹോളിനകത്ത് കുഞ്ഞു കല്ലുകൾ കെട്ടിയ സഞ്ചി ഇട്ടിട്ട് ഇങ്ങനെ കിലുക്കി കാണിച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഉപ്പയോട് പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനത്ത് പോയപ്പോ ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട് ഉപ്പാ, എനിക്കും നിങ്ങൾക്കും ഇത്രയും ബാക്കിയുണ്ട് ഉപ്പാ, അത് നാണയത്തുട്ടുകളാണെന്ന തെറ്റിദ്ധാരണയാണ് അബൂ ഖുഹാഫയുടെ മനസ്സിലുണ്ടായത്. എന്നാലും സാരമില്ലല്ലോ,
തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനോട് ഒരു സ്നേഹമുണ്ടാക്കി കൊടുക്കാതെ എനിക്ക് കഴിഞ്ഞല്ലോ. അസ്മാ റളിയല്ലാഹുന്ന ചെയ്തതാണ്. നിസ്സാരമായ വിഷയത്തിൽ പിണങ്ങി കഴിയുന്ന എത്രയോ ആളുകളുണ്ട്, തർക്കിച്ചു കഴിയുന്ന എത്രയോ ആളുകളുണ്ട്, വടക്കിടുന്ന എത്രയോ ആളുകളുണ്ട്. എന്റെ പെങ്ങളെ, നീ വിചാരിച്ചാൽ ഭർത്താവിന്റെ കുടുംബവും നിന്റെ കുടുംബവും ഒക്കെ നിന്റെ കാൽ കീഴിലാകും മോളെ. സ്നേഹമുള്ള സോലിഹത്തായ ഒരു പെണ്ണിന്റെ മുന്നില് ഏതമ്മായിയും മയങ്ങിപ്പോകും മോളെ, ഏത് മുരടനായ ഭർത്താവും തലകുനിക്കും മോളെ, ഏത് വഴക്കിടുന്ന കുടുംബക്കാരും താഴേക്ക് ഇറങ്ങി വരും മോളെ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പെണ്ണേ നീ തന്നെയാണ്. ആണല്ല കുടുംബനാഥനല്ല, ദീനുള്ള കുടുംബനാഥനല്ല, ദീനുള്ള പെണ്ണാണെങ്കില് നിന്റെയും ഭർത്താവിന്റെയും കുടുംബത്തിൽ എത്ര തർക്കമുണ്ടെങ്കിലും എത്ര പിണക്കമുണ്ടെങ്കിലും നിനക്ക് പരിഹരിക്കാൻ കഴിയുന്നതാ. എന്തൊക്കെ വിഷയമുണ്ടെങ്കിലും നിനക്ക് പരിഹരിക്കാൻ സിമ്പിളായിട്ട് കഴിയും മോളെ. അതിന് എത്രയോ ചരിത്രം നമുക്ക് തെളിവാണ്. നൂറുകണക്കിന് വിഷയങ്ങൾ, അത്തരം വിഷയങ്ങൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഭർത്താവിന്റെ ഉമ്മയോടെങ്ങനെയാ പെരുമാറേണ്ടത്, നിങ്ങൾ ഭർത്താവിന്റെ ഉപ്പയോടെങ്ങനെയാ സംസാരിക്കേണ്ടത്, നിങ്ങൾ ഭർത്താവിന്റെ വീട്ടിൽ എങ്ങനെയാ ദീനുള്ളവളായി ജീവിക്കേണ്ടത്, അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു പെണ്ണിന് അല്ലാഹുവിന്റെ റസൂല് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ പഠിച്ചോ. എന്റെ കോട്ടോ പാടത്തെ പെങ്ങളെ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന മുസ്ലിം പെൺകുട്ടിക്ക് അല്ലാഹുവിനെ ഭയപ്പെടുന്ന സോലിഹത്തായ പെണ്ണിന്റെ രണ്ട് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്. ഒന്ന് അല്ലാഹയെ അനുസരിക്കലാണ്, ഒന്ന് അല്ലാഹയെ വഴിപ്പെടലാണ്, ഒന്ന് പടച്ചവന്റെ ഇബാദത്തിൽ വീഴ്ച വരുത്താതെ നോക്കലാണ്. രണ്ടാമത് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, വലിത്തോഅത്തി സൗജിഹാ, ഭർത്താവിനെ വഴിപ്പെടലാണ്. ഇവിടെയാണ് സഹോദരിമാർക്ക് ദേഷ്യം വരുന്നത്, ഇവിടെയാണ് പെൺപുലികൾ അട്ടഹതിച്ചുകൊണ്ട് ചാനലിലും ക്ലബ് ഹൗസിലും സോഷ്യൽ മീഡിയയിലും വരുന്നത്. ഭർത്താവിനെ അനുസരിക്കാന്ന് പറയുന്ന അടിമയായിട്ട് പെണ്ണിനെ നിങ്ങൾ കാണുകയാണോ? ഭർത്താവിനെ അനുസരിക്കുന്ന അടിമ സ്ത്രീയായിട്ട് ഭാര്യയെ നിങ്ങൾ മാറ്റുകയാണോ? നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മുടന്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടുവരുന്ന മൗലിയാമാരെ പിന്നാലെ പോകല്ലേ എന്ന് പറഞ്ഞ് വീമ്പിളക്കുമ്പോ സോഷ്യൽ മീഡിയയിലൂടെ അത് കണ്ടിട്ട് ജീവന്റെ ജീവനായിട്ടപ്പെടുന്ന ഭർത്താവിനെ ഉള്ളുകൊണ്ട് വെറുക്കുന്ന പെണ്ണേ, നിന്റെ ജീവിതമാണ് നിനക്ക് നഷ്ടപ്പെടുന്നതെന്ന് മറന്നുപോവല്ലേ. ഭർത്താവിന്റെ പൊരുത്തത്തിൽ അല്ലാഹുവെ, പരിപൂർണമായ പൊരുത്തത്തിൽ മരണപ്പെട്ട പെണ്ണിന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ വാഗ്ദാനം എന്തെന്നറിയോ? ഉദ്ഖുലുൽ ജന്നത മിൻ അയ്യി അബ്വാബിൽ ജന്നാ, സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെയാണെങ്കിലും സാരമില്ല, നീ കടന്നോ എന്നാണ്. സ്വർഗത്തിന്റെ ഏത് വാതിലിലൂടെയും മോളെ നിനക്ക് കടക്കാമെന്നാണ്. സ്വർഗത്തിന്റെ ഏത് കവാടവും നിനക്ക് തുറന്നു തരുമെന്നാണ്. ഇങ്ങനെ ഒരു ഓഫർ നിനക്ക് തരണമെങ്കിൽ അത്രമേൽ ത്യാഗമാണ് ഒരു കുടുംബത്തെ ഭദ്രമായി കൊണ്ടുപോകുന്നതെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് തിരിച്ചറിയണം, മനസ്സിലാക്കണം. നിങ്ങൾ പറയും എന്ത് ചെയ്തിട്ടും ഭർത്താവ് നമ്മുടെ വരുതിയിൽ വരണില്ല ഉസ്താദെ, എന്റെ ഭാര്യ സോലിഹത്താണ് ഉസ്താദെ, ഞാൻ അതിൽ വലിയ സന്തോഷത്തിലാണ് എന്നുള്ള ഒരു കൈപൊക്കാൻ പറഞ്ഞ എത്ര ഒരു ഞാൻ പൊക്കണ്ട കേട്ടോ, ഞാൻ പറഞ്ഞാണ് 100% എന്റെ ഭാര്യ സോലിഹത്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞ പരീക്ഷണം നടത്തി നോക്കിയാല, 100% എന്റെ ഭാര്യ സോലിഹത്താണ്. നിങ്ങൾ കൈ പൊക്കിയില്ല വർഷമൊന്നും വരാൻ പോലും കേട്ടോ, പൊക്കി നോക്കിയാല അറിയാലോ എത്ര ഉണ്ടാവും. 100% പോട്ടെ, 100 വേണ്ട 90%, 10% ചെറിയ പ്രശ്നവും പിണക്കം മൊബൈൽ എടുത്തെറിഞ്ഞ ചാർജർ എടുത്തടിച്ചതും കോഴി അറുത്തതും കണ്ടു പോട്ടെ, ഒരു 90% എന്റെ ഭാര്യ എനിക്ക് കിട്ടിയതിൽ അള്ളാഹുവിന്റെ ഒരു പൊരുത്തം വെച്ചുകൊണ്ട് ഞാൻ സോലിഹത്തായി, എനിക്ക് അള്ളാഹു തന്ന ഭാഗ്യമാണ്, ഒരു 90% ഓക്കെ ആണെന്നുള്ളൊരു കൈവക്കി. 1, 2, 3 താത്തവാരെ നോക്കണം, ആ ഒരു കറുത്തകയാ എന്റെ കളവൻ തന്നെ, അയാളെ പൊക്കിലേ കട്ടിലെടുത്തിയാ മണ്ടടിക്കും എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരിമാരെ, സുബ്ഹാനല്ലാഹ്, നിങ്ങളോട് എന്റെ ഭർത്താവ് സോലിയാണെന്ന് ചോദിച്ച് കൈ പൊക്കാൻ ഞാൻ പറയണില്ല. ഞാനങ്ങനെ സ്ത്രീകളെ കൊണ്ട് കൈ പൊക്കിപ്പിക്കണം മനസ്സിലായല്ല, പക്ഷെ ഞാൻ പറയാണ്, നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് ചിന്തിക്കണം, എന്താണ് അതിന്റെ പ്രശ്നം?
ഭാര്യ നിങ്ങൾ കുറ്റം പറയുമ്പോ അവിടെ ഒരു 100 കുറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ആ പെണ്ണങ്ങനെ ആയത്. സഹോദരിമാര് പറയില്ലേ ഭർത്താവ് കള്ളുപിടിക്കുന്നു, എന്തതിന്റെ കാരണം? അതിന് തുടക്കക്കാരിയായത് നീയാ. ഒരു രണ്ട് പ്രധാനപ്പെട്ട കാരണം ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് കുടുംബജീവിതത്തിന്റെ ഒരു വലിയ പ്രശ്നം നമുക്ക് പരിഹരിക്കാം. ഒന്ന്, ഭർത്താവ് പോകുമ്പോഴും വരുമ്പോഴും വാതിലിൽ ഈ സോലിഹത്തായ ഭാര്യ നോക്കി ചിരിച്ചുകൊണ്ടുണ്ടാവണം. ഭർത്താക്കന്മാരിപ്പോഴേ പോണോ എഴുന്നേറ്റ്? ഭർത്താവ് പോകുമ്പോഴും എവിടെയെങ്കിലും പോയിട്ട് മടങ്ങി വരുമ്പോഴും, എവിടെയെങ്കിലും പോയിട്ടെന്ന് പറഞ്ഞാൽ നല്ല യാത്രയായിരിക്കണം, അല്ല എവിടെയെങ്കിലും പോയി പിടുത്തടിച്ചുകൊണ്ട് വന്നാൽ സോലിഹത്തായ പെണ്ണ് വാതിലിൽ നിൽക്കണമെന്നല്ല. പോകുമ്പോഴും വരുമ്പോഴും വാതിലിൽ ഭാര്യ ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കെന്നല്ല ലോകത്തുള്ള എല്ലാ ഭർത്താക്കന്മാർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ യാത്ര പോകാൻ നേരത്ത് വാതിലിൽ വന്നിട്ട് ഒക്കെ മൊബൈലൊക്കെ എടുത്തോ, ചാർജർ എടുത്തോ, ബഡ്സ്. എനിക്ക് ചെവി ഭയങ്കര കടിയാണ് ഇടയ്ക്കിടയ്ക്ക്, അപ്പൊ ഞാൻ ബഡ്സ് നിർബന്ധമായിട്ട് എന്റെ പെട്ടി സൂക്ഷിക്കുന്ന ഒരു സാധനം. അത് ഓർമ്മപ്പെടുത്തിയ ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ മോളാണ് ഓർമ്മപ്പെടുത്തുന്നത്, ഒരെണ്ണം അവള് കടിക്കുകയും ചെയ്യും, ഒരെണ്ണം എന്റെ പോക്കറ്റ് ഇട്ട് വരികയും ചെയ്യും. അപ്പൊ അങ്ങനെ പറയാം, ബഡ്സൊക്കെ എടുത്തോ, പിന്നെ ചാർജർ മൊബൈല് എല്ലാ സാധനങ്ങളും എടുത്തല്ലോ, ഇനി 5 ദിവസം കഴിഞ്ഞല്ലേ വരും, അപ്പൊ സാധനങ്ങളെല്ലാം റെഡി. അതൊക്കെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ മനസ്സിൽ വല്ലാത്ത സന്തോഷമാണ്. അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് നമ്മൾ വന്നാൽ തിരിച്ചു പോകാൻ നമുക്ക് തോന്നും, ഓ നേരത്തെ വീട്ടിലെത്തണം. അശ്രവിയൊക്കെ പറയാം, ബി ഫൈസി ഒക്കെ പറയാം, 2 ദിവസം നിന്നിട്ട് പോവാക്കവിയ, അട്ടപ്പാടിയിലൊക്കെ പോയി നമുക്കൊന്ന് കാടൊക്കെ കാണാമെന്ന് പറയും. അവിടെ പെണ്ണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് എല്ലാ സാധനങ്ങളും എടുത്തു നോക്കണം, വരണേ വാതിലിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അട്ടപ്പാടിയാണ് എനിക്ക് വലുത്, എന്റെ പാടാണ് എനിക്ക് വലുത്, ഞാൻ പോവില്ലേ, എപ്പൊ പോവെന്ന് ചോദിച്ചാൽ മതി, എന്തായാലും ഞാൻ പോവും. നിങ്ങൾ ഓർത്തു നോക്കിയേ, അതാണ്, അതൊരു പെണ്ണിന് അള്ളാഹു കൊടുത്തിരിക്കുന്ന മാസ്മരികമായ കഴിവാണ്. ഇത് നിങ്ങൾ അങ്ങനെ കട്ടിലേക്ക് കിടക്കും, ഞാൻ പോണേ കേട്ടോ, താത്ത കാലം ചൊറഞ്ഞ കൈയും ചൊറഞ്ഞ് കട്ടിൽ കിടക്കും, എന്നിട്ട് വാതിലും കാണാൻ തുറന്നിടങ്ങി, ഓ കള്ള ചെയ്താൽ തുറന്നിട്ട് പോയി എന്ന് പറയും ചെയ്യും. ഇതെന്ത് കുടുംബ ജീവിതമാണ്! ഞാൻ പോവാണ് ജോലിക്ക് പോവാണ് ഒരു ഭർത്താവ്, ആ കയറ്റം കടച്ചിരിക്കും, വാതിലും കടച്ചിരിക്കും, താത്ത ഇങ്ങനെ കമന്ന് മൊബൈലും നോക്കിയിട്ട് ഇങ്ങനെ കിടക്കാണ്. താത്തായി മൂത്ത മോനോട് ലുഡോ കളിക്കണം, താപ്പ ജോലിക്ക് പോവാണ്, പണിയെടുക്കാൻ, ഇവരെ നോക്കാനേ. വാതിലിന്റെ എവിടം വരുമെന്ന് ചെലവ് മടങ്ങി വരുമ്പോ, ഇന്ന് മൊബൈൽ ഉണ്ടല്ലോ, മടങ്ങി വരുമ്പോ വീട്ടിൽ വിളിച്ചു ഞാൻ എത്താറായി എന്ന് പറയും. അല്ലാതെ ഇന്നിപ്പോ യൂട്യൂബ് ചാനൽ എല്ലാരും ഉണ്ടാക്കിയിട്ട് സർപ്രൈസ് കൊടുക്കല. 4 വർഷം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് പറഞ്ഞ ഭർത്താവ് ഭാര്യ അടുക്കളയില് പിന്നെ മിക്സി ഓൺ ആക്കി കൊണ്ടിരിക്കുമ്പോ ബാക്കി വന്ന് സർപ്രൈസ് കൊടുക്കല. ഇത് ഏറ്റവും വലിയ തെണ്ടിത്തരാണ്, ചെയ്യാൻ പാടില്ല. എന്ത് സർപ്രൈസ് ആണ്! കുറച്ച് ആളുകൾ ഈ വീഡിയോ കണ്ട് പൈസ കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ പറ്റിക്കാൻ പറ്റുമോ? ഭാര്യയോട് വീട്ടിൽ ചെല്ലുമ്പോ നേരത്തെ മെസ്സേജ് കൊടുത്ത് പറയണമെന്നാണ്, ഞാൻ വരുന്നു, എത്താറായി, അല്ലെങ്കിൽ ഇത്ര ദിവസം ഇത്ര മണിക്ക് ഞാൻ എത്തും, നിർബന്ധമായിട്ട് പറയണമെന്നാണ്. അവൾ അതിനുവേണ്ടി ഒരുങ്ങി, തന്റെ ഭർത്താവിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങി. വാതിലില് ഭർത്താവ് ഇങ്ങനെ വണ്ടി ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ വളച്ച് കയറ്റുമ്പോ ഭാര്യ വാതിലില് പുഞ്ചിരി തൂകി സന്തോഷത്തോടെ സ്വീകരിക്കാൻ നിന്നാൽ ആ കുടുംബജീവിതത്തിന് വലിയ സന്തോഷം. രണ്ടാമത് ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഭർത്താവിന്റെ ചെരുപ്പ്, ഭർത്താവിന്റെ മൊബൈല്, ഭർത്താവിന്റെ ചാർജർ, ഭർത്താവിന്റെ ഡ്രസ്സ്. വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, എന്നാലും നിങ്ങളൊന്ന് കൃത്യമായി അലമാരയിലൊന്ന് വൃത്തിയാക്കി വെച്ച് നോക്കി. ഇപ്പൊ എന്റെ വീടിന്റെ ഇപ്പൊ അലമാരയുടെ ഒരു ഭാഗത്ത് എന്റെ കുറെ ചെറിയ ചെറിയ അത്തറുകൾ ഉണ്ടാവും, ഒരുപാട് അത്തറുണ്ട്. അതിങ്ങനെ ശരിക്ക് പിന്നെ അലമാരയുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ ചരിഞ്ഞു കിടക്കും, ചെറിയ കുപ്പി ഉണ്ടാവും, വലിയ അത് ചരിഞ്ഞു കിടക്കും. ഒരു ദിവസം എന്റെ മോളാണ്, ചെറിയ മോളാണ്, എല്ലാം എടുത്ത് അടുക്കി അടുക്കി സ്റ്റൂളിട്ട് കയറി നിന്ന് ചെറിയ കുപ്പിയെല്ലാം എടുത്ത് നിവർത്തി വെച്ച് ഇങ്ങനെ അടുക്കി 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 ഭംഗിയാക്കി വെച്ചാൽ വലിയ സ്നേഹം തോന്നും അവളോട്. നമ്മുടെ ഡ്രസ്സ് നമ്മൾ അലമാര തുറന്നു നോക്കുമ്പോൾ മാഷാല്ലാ ഭാര്യ ചെയ്തു വെച്ചിരിക്കുന്നു. കമ്മീസ് എല്ലാം ഒരു ഹാങ്കറിൽ തൂക്കി വൃത്തിയാക്കി, ഷർട്ടും ജുബയും മുണ്ടും എല്ലാം ഒരു ഭാഗത്ത്, പാന്റും ടീഷർട്ടും എല്ലാം മറ്റൊരു ഭാഗത്ത് വൃത്തിയാക്കി ഭംഗിയാക്കി വെച്ചിരുന്നാൽ തീർച്ചയായിട്ടും വല്ലാത്ത സ്നേഹം. അടുക്കും ചിട്ടയുമുള്ള പെണ്ണങ്ങനെയായിരിക്കും. വീടിന്റെ ജോലിക്ക് ആള് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖം വീർപ്പിച്ചിരിക്കാതെ അടുക്കളയും റൂമും ഒക്കെ വൃത്തിയാക്കി ഭംഗിയാക്കി മനസ്സ് ശുദ്ധമാക്കി ഭർത്താവിന് വേണ്ടി കാത്തുപഴിയുന്ന ഒരു പ്രിയപ്പെട്ട പെണ്ണേ, അല്ലാഹു നിന്റെ കുടുംബജീവിതത്തിൽ തരുന്ന ബറക്കത്ത് വളരെ വലുതാണ്. കോട്ടോപാടത്തെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് ആ കുടുംബക്കാര് ഇന്നു മുതൽ അനുഭവിക്കുന്ന സുഖവും രസവും അതായിരിക്കട്ടെ. ആ മധുരമുണ്ടെങ്കിൽ ലോകത്ത് ആർക്കും നമ്മളെ തളർത്താൻ പറ്റൂല, ഒരു കള്ള് ശാപ്പിനും നമ്മളെ മാടി വിളിക്കാൻ പറ്റൂല, ഒരു പരിസക്കാരനും നമ്മളെ അനുഭവപ്പണി ചെയ്യൂല. ജീവിതം കുടുംബത്തിനകത്താണെന്ന് അഭിമാനത്തോടെ പറയുന്നവരായി
നമ്മൾ മാറുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തിൽ നിന്ന് മടങ്ങി മക്കത്ത് വന്നപ്പോ കഅബാലയത്തിന്റെ ഭാഗത്തിരുന്നു കൊണ്ട് ജന്നത്തിൽ മുഅല്ലയിലേക്ക് നോക്കിയിട്ട് പൊട്ടിക്കരഞ്ഞത് അതുകൊണ്ടാ. എന്താ ഖദീജ, എന്താ പ്രിയപ്പെട്ട ഖദീജ, ഈ പരിശുദ്ധമായ മക്കയുടെ പവിത്രമായ വിജയത്തിന്റെ ദിനരാത്രങ്ങളിൽ എന്താ പ്രിയപ്പെട്ട ഖദീജ നിന്നെ ഇന്ന് കാണാനില്ലല്ലോ. നീയും കൂടി എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നു ഖദീജ എന്ന് പറയാ പറ്റുന്ന വിധത്തിലുള്ള സ്നേഹമായി മാറട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും പൊരുത്തമുള്ള മനസ്സുകൊണ്ട് ഇഷ്ടമുള്ള മഹബത്തുള്ള കുടുംബജീവിതം, ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കുടുംബജീവിതം കൊണ്ടുപോയാൽ കൂട്ടുകാരന്റെ ഭാര്യയെ നോക്കിയിട്ട് എന്റെ ഭാര്യയ്ക്ക് ഗ്ലാമർ കുറഞ്ഞു പോയെന്ന് പറയല്ലേ, കൂട്ടുകാരിയുടെ ഭർത്താവിനെ നോക്കിയിട്ട് എന്റെ ഭർത്താവിന് ഭംഗി കുറഞ്ഞു പോയെന്ന് പറയല്ലേ. അല്ലാഹു തന്നതിൽ ഏറ്റവും വലിയ സൗന്ദര്യം കണ്ടെത്താൻ, അല്ലാഹു തന്നതിൽ ഏറ്റവും വലിയ മധുരം കണ്ടെത്താൻ പൊന്നുമോളെ അല്ലാഹു നിനക്ക് ഭാഗ്യം തരട്ടെ. അതിനുള്ള പരിശ്രമമാണ് ഈ ജീവിതത്തിലുടനീളം ഞാനും നിങ്ങളും കാഴ്ചവെക്കേണ്ടത്.